സംസ്ഥാനത്തെ തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി പേ പിടിച്ച നായകൾ, അക്രമകാരികളായ നായകൾ എന്നിവയെ കൊല്ലാനുള്ള അനുമതി സുപ്രീംകോടതിയോട് അഭ്യർത്ഥിക്കുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ്. നായകളെ കൊല്ലുന്നതിനുള്ള നിയമ തടസ്സം നിലവിലുള്ള സാഹചര്യത്തിലാണ് സുപ്രീംകോടതിയോട് കേരളം ആവശ്യമുന്നയിക്കുന്നത്. സംസ്ഥാനത്ത് അക്രമകാരികളും പേ പിടിച്ചതുമായ തെരുവ് നായ്ക്കളെ കൊന്നൊടുക്കും. സംസ്ഥാനത്തെ തെരുവുനായ ശല്യം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി പേ പിടിച്ച നായ്ക്കൾ, അക്രമകാരികളായ നായ്ക്കൾ എന്നിവയെ കൊല്ലാനുള്ള അനുമതി സുപ്രീം കോടതിയോട് അഭ്യർത്ഥിക്കുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ്. നായ്ക്കളെ കൊല്ലുന്നതിന് നിയമ തടസ്സമുള്ള സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയെ സമീപിക്കാൻ കേരളത്തിന്റെ നീക്കം. നമ്മുടെ എ ബി സി പദ്ധതിയെ വലിയ തിരിച്ചടിയായി മാറിയത് കുടുംബശ്രീയെ അതിൽ നിന്ന് വിലക്കിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവാണ്. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ ഈ കുടുംബശ്രീക്ക് എ ബി സി പദ്ധതി നടപ്പാക്കാനുള്ള അനുമതി നൽകണം എന്നാവശ്യപ്പെടും. പേ പിടിച്ച നായ്ക്കൾ, അക്രമകാരികളായിട്ടുള്ള നായ്ക്കൾ എന്നിവയെ കൊല്ലാനുള്ള അനുമതിയും സുപ്രീം കോടതിയോട് അഭ്യർത്ഥിക്കും. തെരുവ് നായകളുടെ ആക്രമണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 20 വരെ നായകൾക്ക് പേവിഷത്തെ പ്രതിരോധിക്കുന്ന വാക്സിനേഷൻ നൽകാനും സർക്കാർ വിളിച്ച യോഗത്തിൽ തീരുമാനമായി. തെരുവ് നായകൾക്ക് വാക്സിനേഷൻ നൽകാൻ പ്രത്യേകം സജ്ജീകരിച്ച വാഹനങ്ങൾ വാടകയ്ക്കെടുക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകും. നായകളെ പിടികൂടാൻ പരിശീലനം ലഭിച്ച ആളുകളെ ഉപയോഗിച്ച് പദ്ധതി ആരംഭിക്കും. നായകളെ പിടികൂടുന്നതിന് കൂടുതൽ ആളുകൾക്ക് പരിശീലനം നൽകും. നിലവിൽ പരിശീലനം ലഭിച്ചിട്ടുള്ളവരെ വെച്ച് യജ്ഞം തുടങ്ങും. കൂടുതൽ പേരെ പരിശീലിപ്പിക്കും. കുടുംബശ്രീയിൽ നിന്നും കോവിഡ് കാല വോളണ്ടിയർമാരിൽ നിന്നും സന്നദ്ധത അറിയിക്കുന്നവരെ തിരഞ്ഞെടുത്ത് പരിശീലനം നൽകി വാക്സിനേഷൻ ഡ്രൈവിനായി നിയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഈ മാസം തന്നെ പരിശീലനം പൂർത്തിയാക്കും. സ്കൂളുകൾ കേന്ദ്രീകരിച്ചാകും വാക്സിനേഷൻ ഡ്രൈവ് നടത്തുക. തെരുവ് നായ്ക്കൾ കടിച്ചാലും അപകടകരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കാനാണ് ഈ നീക്കമെന്നും എം പി രാജേഷ് പറഞ്ഞു. തെരുവ് നായകളെ താമസിപ്പിക്കാൻ പഞ്ചായത്ത് തലത്തിൽ ഷെൽട്ടറുകൾ ആരംഭിക്കും. ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളും കെട്ടിടങ്ങളും ഇതിനായി ഉപയോഗിക്കും. എത്രയും വേഗം ഇതിനായുള്ള സ്ഥലം കണ്ടെത്താൻ നിർദ്ദേശിച്ചു. ആരോഗ്യവകുപ്പും മൃഗസംരക്ഷണ വകുപ്പും കണ്ടെത്തിയ ഹോട്ട്സ്പോട്ടുകളിൽ പ്രത്യേക ശ്രദ്ധ നൽകും. നായകൾക്ക് ഓറൽ വാക്സിനേഷന്റെ സാധ്യതയും തേടും. 29 സുപ്രീംകോടതി കേസ് പരിഗണിക്കുമ്പോൾ കുടുംബശ്രീക്ക് നായകളെ പിടിക്കുന്നതിനുള്ള അനുമതി നൽകണമെന്ന് ആവശ്യപ്പെടുമെന്നും മന്ത്രി വിശദീകരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്തു. ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ.